വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം മൂന്നാർ മാർക്കറ്റിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് ഇന്റർലോക്ക് ടൈലുകൾ പതിപ്പിക്കുന്ന ജോലിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. ദിവസേന നൂറുകണക്കിന് ആളുകളാണ് മൂന്നാർ മാർക്കറ്റിലെത്തുന്നത്. നടുവിലൂടെയുള്ള റോഡടക്കം തകർന്നു കിടക്കുന്നത് കച്ചവടക്കാരെയും പൊതുജനങ്ങളെയും ഒരേപോലെ ദുരിതത്തിലാഴ്ത്തുന്നു. മാത്രവുമല്ല, മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുകയും വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നതും പ്രതിസന്ധി വർദ്ധിപ്പിച്ചു. മാർക്കറ്റിന്റെ നവീകരണം എന്ന ആവശ്യവുമായി വ്യാപാരികളും നാട്ടുകാരും രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നെൽസൺ ഇടപെട്ട് പ്രാദേശിക ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ചത്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് റോഡിൽ ഇന്നർലോക്ക് കട്ടകൾ പാകുന്ന ജോലികളും ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിലിരുന്നു എന്നുടിയ നിധിയിലിരുന്നു 10 ലക്ഷം രൂപ இந்த மார்க்கெட்டுக்கு வேண்டி நம்ம ஒதுக்கியிருப்போம். இன்டர்லாக் போடுறோம். உங்களுக்கு எல்லாத்தையும் தெரியும், இந்த மழை டைமில் நம்ம ஆளுகேஜில் ஒரு நாளைக்கு 10,000 பேர் வரக்கூடிய ஒரு மார்க்கெட்டு. அந்த மார்க்கெட்டில் மழை டைமில் தண்ணி தேங்கிக்கிட்டு வியாபாரிகளுக்கு வியாபாரம் பண்ண முடியல. அது மாதிரி வர்ற பொதுமக்கள் இதில் நடந்து போக முடியல. ഒരാഴ്ചയ്ക്കുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം മാർക്കറ്റ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമാകുന്നതിന്റെ സന്തോഷത്തിലാണ് വ്യാപാരികളും. ന്യൂസ് ബ്യൂറോ മൂന്നാർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.